പേടിക്കാനൊന്നുമില്ല രണ്ടാളും ഒരച്ഛനമ്മയാവാൻ പോകുന്നു ഹസ്ബൻഡ് അടുത്തില്ലെങ്കിലും ചെക്കപ്പിന്റെ ഡേറ്റ് ഒന്നും മുടക്കരുത് എല്ലാ സമയത്ത് തന്നെ വേണം പിന്നെ മിലിറ്ററിയിലാണെന്ന് കരുതി കൂടുതൽ സമയം മാറി നിൽക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ അരികിലെത്താൻ സമയം കണ്ടെത്തണം അതെന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ പിന്നെ ഇപ്പൊ അവധി തീർന്ന സമയമാണ് അങ്ങനെ ഒരു വിഷമമുണ്ട് സാരമില്ല കുട്ടിയുടെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് കുഞ്ഞിന്റെ അച്ഛനെ കാണണമെന്ന് തോന്നും ആ സമയത്ത് നിരാശ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് ശരി ഡോക്ടർ ഇറങ്ങട്ടെ ശരി ആഗ്രഹിച്ച ആള് എത്താൻ പോവാണ് അല്ലേ ഇനി ഞാൻ എങ്ങനെ മടങ്ങി പോകുന്നേ അതുകൊണ്ടല്ലേ പറഞ്ഞത് പോകണ്ടെന്ന് തന്റെ അമ്മയാ ഒരുപാട് വൈകിയില്ലേ അതുകൊണ്ട് വിളിച്ചതായിരിക്കും പറയണോ പ്രൊഫസർ ജയപ്രഭ ഒരു മുത്തശ്ശിയാവാൻ പോവാണെന്ന് വേണ്ട ഇപ്പോഴേ പറഞ്ഞ അതിന്റെ ത്രില്ല് പോവും നമ്മൾ അവിടെ എത്തിയിട്ട് എല്ലാവരും അറിഞ്ഞാ മതി അമ്മേ ആ ഞങ്ങൾ ഇതാ എത്തി വിജനമായ റോഡിലൂടെ ഇങ്ങനെ നീയുമൊത്ത് ഇന്നത്തെ ദിവസം മുഴുവൻ യാത്ര ചെയ്യാൻ തോന്നും വീട്ടിലേക്കോ അതോ ഉടനെ വീട്ടിലെത്താന്ന് അമ്മയോട് പറഞ്ഞു പോയില്ലേ അതിന് തെറ്റിക്കണ്ട ഒരുപാട് കഴിപ്പിച്ചു ഇങ്ങനെ പോയ എന്റെ വയറ് പൊട്ടും കേട്ടോ ഏയ് ഫ്രൂട്ട്സ് കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇങ്ങനെ കഴിപ്പിക്കാനേ ഒരാള് വരും അതുവരെ ഞാൻ ആ ആളിന്റെ അമ്മയെ കഴിപ്പിച്ചോണ്ടിരിക്കും ഞാൻ പോയാലും അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം ഒരു എതിർപ്പും കൂടാതെ കഴിച്ചോണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിച്ച് ചോദിക്കും ആ അപ്പോഴെനിക്ക് തൃപ്തികരമായ മറുപടി കിട്ടണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഇവിടെ ഒന്നും കൂട്ടിക്കൊണ്ട് പോവും എന്നാ പിന്നെ ഞാൻ ഒന്നും കഴിക്കത്തില്ല കംപ്ലൈന്റ് പറയുമ്പോ എന്നെ കൊണ്ടുപോവല്ലോ അതെ കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും ജോലിയൊക്കെ മതിയാക്കി ഇങ്ങ് പോന്നേക്കണം നാടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ധീര ജവാനല്ലേ ഞാൻ എനിക്ക് ജവാനൊന്നുമല്ല എന്റെ ഭർത്താവാ എന്റെ കുഞ്ഞിന്റെ അച്ഛന ആ ആൾ അരികിൽ വേണമെന്നാ എന്റെ ആഗ്രഹം മോള് പ്രഗ്നന്റ് ആയ കാര്യം പറഞ്ഞപ്പോ അവിടെ ഒരാൾ കിടക്കം തട്ടിയിട്ടുണ്ട് വിലാസിനിയമ്മയ്ക്ക് തന്റെ അമ്മായിമ്മയ്ക്ക് ശരത്തേട്ടൻ അടുത്ത ലീവിന് വരുമ്പോ കുറച്ച് ദിവസം നമുക്ക് പത്തനംതിട്ട പോയി നിക്കാം അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു പിന്നെ ആങ്ങളുടെ മകളെ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കുകയും മോളെ കുറ്റപ്പെടുത്തുകയും ചെയ്ത നമ്മളിങ്ങ് പോരും ഈ മരുമോളുടെ മഹിമ ഇതുവരെ എന്റെ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പൊ അമ്മയ്ക്ക് ആരോഗ്യമുണ്ട് അവശത വരുമ്പഴാ ആളടുത്ത് വേണ്ടത് ആ സമയത്ത് ഞാനുണ്ടാവും അപ്പോഴേ ശരത്തേട്ടന്റെ അമ്മ എന്നെ തിരിച്ചറിയൂ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവൂ ആ മതി മതി വാതി അടിച്ചത് കഴിക്ക് അടുത്ത ഓണത്തിന് പായ വിരിച്ച് ഇലയിട്ട് സദ്യ കഴിക്കുമ്പോ നമ്മുടെ മടിയിൽ ഒരാളുണ്ടാവും മോൻ അല്ലെങ്കിൽ മോള് ആരെയാ കൂടുതൽ ഇഷ്ടം അച്ഛന്മാർക്ക് കൂടുതൽ ഇഷ്ടം പെൺമക്കളോടാ അതുകൊണ്ട്
തന്നെ പോലെ ഒരു മോള് മതി. ഇന്നലെ രാത്രി ഉറങ്ങാതെ കിടന്നപ്പോ ശരത്തേട്ടൻ പറഞ്ഞല്ലോ ഈ സമയത്ത് നന്നായി ഉറങ്ങണമെന്ന്. അങ്ങനെ ഉറങ്ങിയ പെട്ടെന്ന് നേരം വെളുക്കില്ല. ഇന്നത്തെ ഈ ദിവസം ഉണ്ടാവരുതെന്നായിരുന്നു പ്രാർത്ഥന. സൂര്യനെ മറയ്ക്കാൻ നമ്മുടെ ദൈവങ്ങളൊന്നും അല്ലല്ലോ. ഇന്നലെ രാത്രി പറഞ്ഞത് ആവർത്തിക്കുക. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ആഹാരവും ഉറക്കവും ഈ സമയത്ത് മസ്റ്റാണ്. ഇങ്ങനെ കരയല്ല മോളെ. എനിക്കും സങ്കടമില്ലെന്ന് കരുതണ്ട. എങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ മോളുടെ ചിരിച്ച മുഖം വേണം എന്റെ മനസ്സിൽ കിടക്കാൻ. ചിരി വരണ്ടേ ശരത്തേട്ടാ. നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ഈ സ്നേഹത്തിനൊക്കെ കുറവുണ്ടാവും. പിന്നെ ഞാൻ യാത്ര ചോദിക്കുമ്പോ ഇത്രയും ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇതിന് മറുപടി പറഞ്ഞ് തർക്കിക്കാൻ എനിക്ക് വയ്യ. കുഞ്ഞ് ജനിച്ച ശേഷം എന്തായിരിക്കും എന്റെ മാനസിക അവസ്ഥ എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഒന്നെനിക്കറിയാം, ശരത്തേട്ടൻ യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോ നെഞ്ചിൽ നിന്ന് എന്തോ വേർപെട്ടു പോകുന്ന പെടച്ചില്ല എനിക്ക്. അയ്യേ, ഇത്ര സുഖദുഃഖങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു ത്രില്ല്? നിറയെ സന്തോഷവും ഇടയ്ക്കൊക്കെയുള്ള വേദനയും വേർപാടും എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. കരയാതെ നല്ല കുട്ടിയായിട്ട് വാ. അച്ഛനും നന്ദനൊക്കെ വെയിറ്റ് ചെയ്യുക. നമുക്കങ്ങോട്ട് പോ. പാടോ, പുറത്തു പോയൊരു തിരികെ എത്തുമ്പോ സന്തോഷം. അവരുടെ യാത്ര പറച്ചില സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോ മനസ്സ് സന്തോഷിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇനി 2 ദിവസത്തേക്ക് ഈ സങ്കടം ഉണ്ടാവും. പിന്നെ ഇത്തവണ മോൻ പോകുമ്പോ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. അച്ഛനാകാൻ പോകുന്നു അറിഞ്ഞിട്ടല്ലേ പോകുന്നത്. ഈ സമയത്ത് ഏത് പെൺകുട്ടിയും ഭർത്താവ് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കും. ഞാൻ വളരെ വേഗം തിരിച്ചു വരാച്ച. അല്ല, ഇയാൾക്ക് എന്താ പറ്റിയെ? മോൻ പോകുന്നത് എല്ലാവർക്കും സങ്കടവാ. ആ, എന്നാ പിന്നെ അധികം യാത്ര പറയുന്നില്ല. ഫ്ലൈറ്റിന് സമയമായി, പോകുന്നെന്താ? ഒരിക്കലെങ്കിലും ഒന്ന് ചിരിക്കടോ. ചിരിച്ച മുഖത്തോടെ യാത്രയാക്ക്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. മോൾ ആഗ്രഹിക്കുന്ന നേരത്തൊക്കെ ഞാൻ വിളിച്ചോളാം, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കണ്ട.
പോയിട്ട് വരാം. എന്താണ് തന്നെ അലച്ചൊന്നത്? എന്താണെങ്കിലും പറഞ്ഞോ. ഇങ്ങനെ തന്നെ കാണാൻ എനിക്ക് വയ്യ. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? താൻ ഏതു നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോ അതിനപ്പുറം സങ്കടം എനിക്ക്. എന്നോട് വേണ്ട, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൂടെ. അമ്മച്ചിക്ക് ഇപ്പോഴും വേദനയൊന്നുമില്ല. അമ്മച്ചിയുടെ ധാരണയില് തന്റെ വയറ്റിൽ ഇപ്പോഴും കുഞ്ഞുണ്ട്. അതിന്റെ തളർച്ചയാ തനിക്കിപ്പോ. എന്നാ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇവിടുന്ന് താൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോവും. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ, USA. അത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മടക്കുണ്ടാവില്ല. തൽക്കാലം നാടിനെ മറക്കണം. ഈ സ്ഥലം എനിക്കും തനിക്കും കുറച്ച് നാളായിട്ട് വേദനയാ തന്നോണ്ടിരിക്കുന്നത്. എല്ലാവരിൽ നിന്ന് അകന്നൊരു ജീവിതം എനിക്കും തനിക്കും നല്ലതാ. എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ? ഞാൻ തന്നെ വേദനിപ്പിച്ചോ? ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? നോക്ക് ബാപ്പ, പ്രശസ്ത സീരിയൽ ആർട്ടിസ്റ്റ് കുമാരി നയനയും അമ്മയും. അല്ല, ഇവരൊക്കെ നമ്മളെ വീട്ടിൽ വരുമോ മോളെ? കളിയാക്കണ്ട. ഒരു തല തിരിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു, എന്റെ ബന്ധം പിരിഞ്ഞവനോട് കുഞ്ഞിനെ എടുത്തോളാൻ. എന്ന് കരുതി എന്റെ മോളെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയേയില്ല. അതിന് ഞമ്മളെന്ത് വേണമെന്നാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ വേണം. വിട്ട് പൊയ്ക്കോളാം അവിടുന്ന്. കുട്ടീനോട് സ്നേഹമില്ലാത്തവർക്ക് എന്തിനാടി കുട്ടീനെ? കുഞ്ഞിനോട് സ്നേഹമില്ല, നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇറങ്ങി പോയിക്കോളണം. എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് ഭയക്കടാൻ വന്നിക്കാ? ഇറങ്ങി പോയിനടി. ഇല്ല, ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ പോവില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം കുഞ്ഞല്ലേ ബാപ്പ, അതിനെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. കാണിച്ചു കൊടുക്ക, കാണിച്ചു കൊടുക്ക.
എന്ത് വിവരം? എന്റെ മോളെ കൊണ്ട് ഇവളെ അമ്മയെന്ന് വിളിപ്പിക്കുന്നതാണോ ഇത്ര വലിയ വിവരം? അത് പോട്ടെ, നീ എന്റെ കുഞ്ഞിനെ പോയി എടുത്തോണ്ട് വാ. എന്നാ പിന്നെ കൊണ്ടുപോയി കൊടുക്കും മോളെ. അല്ല, വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ വിദുരസുര ഐശ്വര്യമായിട്ട് പറ്റിച്ചവള്, അവള് എവിടെ? അയ്യോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളേ. ഞാൻ എന്തായാലും പോയി മോളെ എടുത്തിട്ട് വരാം. അതാ നല്ലത്, വേഗം ചെല്ല്. അല്ല മുക്രി, അല്ല മൊലാക്ക, എന്തോന്ന് ഇയാളുടെ പേര്? ഹാജിയാരെ. അല്ല, ആ കൊഴുത്ത കിളവി എവിടെ? മലപ്പുറത്താ? ഇങ്ങോട്ട് വന്നേ. എന്താ, അവര് മയപ്പെട്ട് നിക്കുമ്പോ ചൂടാക്കണ്ട. ഓക്കെ ഓക്കെ. ഉമ്മ, രണ്ട് വിരുന്നുകാരുണ്ട്. മലപ്പുറത്തൊന്ന് രഹനമോള് ഉമ്മായും കുട്ടി ഇങ്ങ് വന്നാ. അല്ല, അവര് വിരുന്നുകാരല്ലല്ലോ, വീട്ടുകാരല്ലേ. അത് മാത്രല്ല, അവളുടെ ഉമ്മാടെ അസുഖം മാറിയിട്ടും ഇല്ലായിരുന്നല്ലോ. അയ്യോ, അവരല്ലേ വന്നിരിക്കുന്നേ, ഇത് കുറച്ചുകൂടി കൂടിയ ആൾക്കാരാ. കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് വന്നിരിക്ക. രണ്ട് മാന്യ വ്യക്തികൾ, ഒരു സീരിയൽ നടിയും അവളുടെ അമ്മയും. അവളുമാരാണാ വന്നിരിക്കുന്നെ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും നന്ദനുമായിട്ട് ബന്ധം പിരിഞ്ഞിട്ടും നാണമില്ല അവളുമാർക്ക് കയറി വരാൻ. അത് ഉമ്മമ്മ നേരിട്ട് ചോദിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരാന്നും പറഞ്ഞ് അകത്തോട്ട് വന്നത്. ഇനിയിപ്പൊ പറയാനുള്ളതൊക്കെ ഉമ്മമ്മ തന്നെ അങ്ങ് പറഞ്ഞോ. കള്ളികളാ, ദുരിതവും ദുഃഖവും വരുമ്പോ പഴയതൊക്കെ മറന്നിട്ട് അടുത്തുകൂടാൻ വരുന്ന ജനങ്ങളാ. കൊടുത്തു വിടാൻ ഞാൻ അവളുടെ മോളെ. അല്ല, അകത്തോട്ട് പോയി കുച്ചിനെ എടുത്തോണ്ട് വരാൻ ഇത്ര സമയം മിണ്ടാ നിക്കമ്മേ. കുട്ടീനെ എടുത്ത് മോളെത്തി. ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മമ്മ ഇവിടെ ഇല്ലെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. അതെ അതെ, സത്യമായിട്ടും. സുഖാണോ ഉമ്മമ്മ? സുഖാണോ ഉമ്മമ്മ? നിന്നോടൊക്കെ ഈ വീടിനകത്ത് കാലെടുത്ത് വെക്കാൻ ആരാടി പറഞ്ഞേ? കുഞ്ഞിനെ കാണാൻ വന്നതാ. എത്രക്കായാലും എന്റെ ചോരയല്ലേ ഉമ്മമ്മ, അതിനെ കാണാൻ തോന്നത്തില്ലയോ? പൊന്നുമോള് നിന്റെ ചോരയാ, ഏത് വകുപ്പിലാടി? അയ്യോ, ഞങ്ങള് വഴക്കിടാനൊന്നും വന്നതല്ല, കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. അത് ഞങ്ങളുടെ മുഖം മറക്കരുതല്ലോ. എന്റെയൊക്കെ മുഖം മറക്കാൻ വേണ്ടി തന്നെയാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നെ. ഇപ്പൊ നോക്കൊരമ്മയുണ്ട്, ദേ നിക്കുന്ന. നാളെ നന്ദൻ ലീന മോളെ നിക്കാഹ് കഴിക്കുകയും ചെയ്യും. അതേതാണ്ട് ഉറപ്പിച്ച മട്ട. അതുകൊണ്ട് കുഞ്ഞിന്റെ മേൽ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതിന് അർഹതയുള്ളവര് അവകാശം ഉറപ്പിച്ച് കഴിഞ്ഞു. അയാൾ ഇവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ അധികം വൈകാതെ ഇവളെ അമ്മയാവത്തില്ലേ? ഇവർക്കൊരു കുഞ്ഞ് ജനിക്കില്ലേ? പിന്നെ എന്തിനാ എന്റെ കുഞ്ഞ്? പുഴുങ്ങി തിന്നെ, ഇറങ്ങി പോടി. ഇത്രയും നേരം തനി സ്വഭാവം കാണിച്ചോണ്ട് നിക്കേ രണ്ടു. പ്രസവിച്ച് കണക്ക് പറയുന്നല്ലേ. നീ നിന്റെ മോളെ വിട്ട് പോയ ശേഷം ഒരിക്കൽ പോലും മോളെ അമ്മ ഓർത്ത് കരഞ്ഞിട്ടില്ല. അത്രയ്ക്ക് നിന്നോട് ആ കുഞ്ഞിന് സ്നേഹമില്ല. എങ്ങനെ സ്നേഹം ഉണ്ടാവും? നീ ഇന്നേവരെ ആ കൊച്ചിനെ ഒന്ന് എടുത്തിട്ടുണ്ടോ? അതിനെ ഒന്ന് ലാളിച്ചിട്ടുണ്ടോ? ഉണ്ടോടി, ഞങ്ങൾ കേസിന് പോവും. എനിക്ക് എന്നെ കുഞ്ഞിനെ വേണം. കുഞ്ഞിനെ കാണാനുള്ള കൊതിയോടെ എന്റെ മോള് വരുമ്പോ അതിനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാത്തത് തോന്നി വാസവാ. എന്താടി പറഞ്ഞേ? അല്ല, എന്താടി പറഞ്ഞു? അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓർക്കടി ഓർക്കടി, എന്താ പറഞ്ഞെന്ന് പറയടി. ഓർത്തു ഓർത്തു, തോന്നിവാസമാണോ എന്നോ മറ്റോ പറഞ്ഞായിരുന്നല്ലേ. കൈയും കാലും വെട്ടി വിടണ്ട രണ്ടിനെയും. അയ്യോ, ഇപ്പൊ കുഞ്ഞ്, പിന്നെ കുഞ്ഞിന്റെ അച്ഛൻ, അതാണ് അടവെന്നറിയാം. ജീവിക്കാൻ പറ്റാതായപ്പോ ഭർത്താവിനെയും കുഞ്ഞിനെയൊക്കെ വേണോന്ന് തോന്നും. രണ്ടുപേരും ഇറങ്ങിപ്പോയിരടി.
ഇനി ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് മേലിൽ ഇങ്ങോട്ട് വന്നു പോകരുത്. ഇവിടെ ഇവിടെ മനുഷ്യര് മാത്രമേ ഉള്ളൂ. നാൽക്കാലികളെ വേണ്ടപ്പോ അങ്ങോട്ട് അറിയിക്കാം. പാമ്പളെ പോവാം. അല്ല അപ്പൊ കുഞ്ഞിനെ കാണണ്ടേ? പിന്നെ വരാട്ടോ. നീ നോക്കിക്കോ, ഇതിനൊക്കെ നീ അനുഭവിക്കും. അവന്റെ താലി നിന്റെ കഴുത്തിൽ വീഴാൻ പോകുന്നില്ല. ഇത് വെറും സ്വപ്നമല്ല, യാഥാർത്ഥ്യം. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരേ ഒരാൾ. ഇനി കഥയിൽ ഇയാൾ നായകനോ വില്ലനോ?